രാവിലെ എഴുന്നേറ്റ് ഒരു പ്ലാന്റേഷൻ വർക്കിന് ഇറങ്ങിയാണേ. അയ്യോ എന്നാ കാഴ്ച നോക്കിയേ, ആ പറന്നു പോകുന്നതേ വേഴാമ്പലം കേട്ടോ. അപ്പം തലനാർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ഏരിയ ആണ്. അപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇങ്ങോട്ടേക്ക് അധികം ആളുകളൊന്നും അങ്ങനെ കയറുന്നതല്ല. എന്നാ ലൊക്കേഷനിലാണ് ഈ സാധനം ഇരിക്കണേ നോക്കി, ചുറ്റും പ്ലാന്റേഷനും കാടും. റിസോർട്ടിൻ്റെ പുറകിലായിട്ടെ അപ്പുറത്തെ മലയിൽ നമുക്ക് തരണമെന്ന് നോക്കിയാൽ കാട്ടുപോത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇതുപോലൊരു വെള്ളച്ചാട്ടം ഒരു ജീവി ഇതിനെ അടുത്ത് കാണുമ്പോൾ കേട്ടോ, ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. നോക്കി നിൽക്കുന്ന സമയം കേട്ടോ, കോടെ അടിച്ച് കയറി മൊത്തം മൂടിപ്പോന്നെ. വരയാട് നിൽക്കുന്നുണ്ട്, വി വ്യൂ കേട്ടോ, തേയിലത്തോട്ടങ്ങളും കാടും അതുപോലെ കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഉണ്ടോ. കേഴമന ഇത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെയാണ്. നമ്മളിവരുടെ എസ്റ്റേറ്റിനകത്തോട്ട് പോകുമ്പോഴേ അവിടെ ഉള്ളൊരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഇഷ്ടം പോലെ വൈൽഡ് ലൈഫിന്റെ പ്രസൻസ് ഉണ്ട്. ഡൊമിസ്ലി പ്ലാന്റേഷൻ എന്ന് പേരിടാൻ കാരണം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇതുണ്ടോ കോട കയറി വരുന്നേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ വാൽപ്പാറയിലാണ് കേട്ടോ. വാൽപ്പാറയിൽ നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവുകളൊന്നും അല്ലാതെ കിടിലൻ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ, ഫാമിലി ആയിട്ടും ഗ്രൂപ്പൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു റിസോർട്ടാണ് മിസ്ലി പ്ലാന്റേഷൻസ് റിസോർട്ട്. ആന, കരടി, പുലി ഒക്കെയുള്ള ഒരു ഏരിയ ആണ് ഈ തലനാർ ഏരിയ. അതിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത്. അതിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് അതേ കാടിൻ്റെ ആംബിയൻസിൽ ഉണ്ടോ, ഇതാണ് നമ്മുടെ മിസ്ലി ഹൈബെക്സ് ഗ്രൂപ്പിൻ്റെ മിസ്ലി പ്ലാന്റേഷൻ റിസോർട്ട് കേട്ടോ. ഹെവി എക്സ്പീരിയൻസ് ആയിട്ടോ ഇവിടെ വന്ന് താമസിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നതിന് മുന്നേ ഇറങ്ങി ഒരു പ്ലാന്റേഷൻ വാക്കിന് ഇറങ്ങിയാണേ. നിറയെ ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസ്, അപ്പോൾ അത് ഉള്ള സമയത്ത് തന്നെ ഒന്ന് ഇതിലേ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇങ്ങനെ നല്ല കിടിലൻ സ്ഥലം കേട്ടോ, നല്ല അടിപൊളി എസ്റ്റേറ്റ്. ഈ പുറകിൽ കാടിൻ്റെ ഒരു ഇതുണ്ടോ, കാടിൻ്റെ സ്ഥലം ഞാൻ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. എന്നാൽ ഇവരുടെ റോഡുണ്ട്, പ്ലാന്റേഷനകത്തൂടെയുള്ള റോഡുണ്ട്. ഇവിടെയാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. ഇതാട്ടോ ഹിൽ മൈന. ഇനി എങ്ങനെ തിരിച്ചറിയുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തലയിൽ കൂടെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു കളർ പാറ്റേൺ കണ്ടോ, അത് വെച്ചിട്ടാട്ടോ ജംഗിൾ മൈനയും ഹിൽ മൈനയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മൾ പ്ലാന്റേഷൻ വാക്കിന് ഇറങ്ങിയപ്പോഴത്തേക്കും പുറകിൽ റിസോർട്ടിൻ്റെ പുറകിലായിട്ടെ അപ്പുറത്തെ മലയിൽ നമുക്ക് എത്ര എണ്ണമെന്ന് നോക്കിയാൽ കാട്ടുപോത്. ഓ, ഏതായാലും രാവിലെ ഇറങ്ങിയത് കാര്യമായി. ഞാൻ കാപ്പി കുടിച്ചിട്ട് ഇറങ്ങണോ അതിന് മുന്നേ ഇറങ്ങണോ, ഏതായാലും ബേഡ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാപ്പി കുടിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നോക്കിയൊരു സൈറ്റിങ്സ് നമുക്ക് കിട്ടിയേ. കുറച്ച് ദൂരത്തിലാണ്, അപ്പുറത്തെ മലയിലാണ്. പക്ഷേ എന്തായാലും കൊള്ളാം. 2, 4, 6, 10, 8, 10 ഉണ്ട്. ഇതേ ആ മലയിലാണ് കേട്ടോ കാട്ടുപോത്ത് നിൽക്കുന്നേ. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ തെളിഞ്ഞ സ്ഥലത്ത് കുറേ എണ്ണമുണ്ട്. അപ്പുറത്തൊക്കെ കോട കയറി നിൽക്കുന്നുണ്ടോ. കന്നുകാലിനെ മെയിൻ അഴിച്ചു വിട്ടാലും ഉണ്ടല്ലേ, കന്നുകാലികളാവാൻ ചാൻസ് ഇല്ല. നമ്മൾ നടന്ന് ഇങ്ങേയറ്റത്തെ ഈ റോഡ് തീരുന്ന ഒരു സ്ഥലം വരെ വന്നേ. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. ഏതായാലും ബേഡ്സിനെ എടുക്കാൻ വന്നത് മുതലായി നമുക്ക് കാട്ടുപോത്തിനെ തന്നെ കിട്ടി. അയ്യോ എന്നാ കാഴ്ച നോക്കിയേ, ആ പറന്നു പോകുന്നതേ വേഴാമ്പലം കേട്ടോ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ക്യാമറ ഓണാക്കി വന്നപ്പോഴത്തേക്കും ആദ്യത്തെ പറന്നു പോയേ. ഒരു മയിൽ മരത്തിൻ്റെ മണ്ടയിൽ കമ്പനി അടക്കിയിരിക്കുന്നത് ഇലകളുടെ ഇടയ്ക്കാണ്, അതുകൊണ്ട് സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് എണീറ്റിരിക്കണേണ്ട. അപ്പം നമ്മൾ ചെറിയൊരു പ്ലാന്റേഷൻ വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയേ. ഇനി കാപ്പിയോടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ വണ്ടിയിൽ ഈ എസ്റ്റേറ്റ് വഴിയൊക്കെ ഒന്ന് കറങ്ങി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളതേ. നമുക്ക് എന്നാ ലൊക്കേഷനിലാണ് ഈ സാധനം ഇരിക്കണേന്ന് നോക്കി, ചുറ്റും പ്ലാന്റേഷനും കാടും. വാൽപ്പാറയിലെ ഒരു തനത് കാഴ്ചയാണ് കേട്ടോ, എവിടെ പോയി ഏത് ഇതിൽ പോയാലും ഇതുപോലെ നല്ല കാടും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ഈ ഏരിയയിൽ കൂടുതലും കാപ്പിത്തോട്ടങ്ങളൊക്കെയാണേ ഉണ്ടോ. ഓ, കിടിലൻ ലൊക്കേഷൻ. ഞങ്ങൾ പണ്ട് തലനാർ പോകുന്ന വഴിക്ക് വഴിയിൽ ഈ സംഭവം കണ്ടിട്ട് ഇവിടുന്ന് നമ്പർ മേടിച്ച് വെച്ചിട്ട് പോയതാ കേട്ടോ. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് വന്നതാണ്. എനിക്ക് ഇവിടെ ഒരു ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ ഇരുന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കാനോ, പിന്നെ ഇവിടെ കാർഡ്സും ചെസ്സ് ലൂഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി ടൈം പാസ്സിന്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ റൂമിലിരുന്ന് ചെയ്യാം. ഓക്കെ, ഒരു
ഗ്ലാസിൻ്റെ ഇത് പണിതിട്ടുണ്ട്. ഇത് നമ്മൾ നടന്നു വരുമ്പോൾ അപ്പുറത്ത് നിന്ന് കണ്ട മയിൽ ഇത് നമ്മുടെ ഇതിൻ്റെ റിസോർട്ടിൻ്റെ നേരെ വാതക്കിലുള്ള മരത്തിലാട്ടോ ഇരിക്കുന്നത്. ഇതുണ്ടോ അല്ല, ഇവിടെയും ഞാൻ ബാൽക്കണിയൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് കുറച്ച് റൂംസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്തിരി കൺസ്ട്രക്ഷൻസ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് ആ റൂംസ് ഫ്രീ അല്ല. ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പണിയൊക്കെ തീർന്ന് ഈ റൂംസൊക്കെ റെഡി ആവും കേട്ടോ. റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടോ, പുറകിൽ കാട് ഇഷ്ടം പോലെ പക്ഷികളാട്ടോ. ഇപ്പം ബേർഡ് സർവേക്ക് തന്നെ ഇവിടെ ആൾ വരുന്നുണ്ടെന്നാണ് കേട്ടോ. ഇവിടുത്തെ ആൾ പറഞ്ഞ ഫോറിനേഴ്സ് അതുപോലെ ബേർഡ്സ് ഉണ്ട് കേട്ടോ. രാവിലെ ഉണ്ടോ കേഴമാൻ, ഇത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെയാണേ. നമ്മൾ അകത്തല്ല, നമ്മൾ നിൽക്കുന്ന അകത്താണ്. ചേട്ടാ കേഴമാൻ കണ്ടോ, കേഴ കേഴ ഇതുണ്ടോ, ഇതിൽ നോക്ക്, ഇതുണ്ടോ നടക്കണേ, ഇതുണ്ടോ, അതാ ആ മരത്തിൻ്റെ പുറകിൽ, ഈ വെള്ള മരത്തിൻ്റെ പുറകിൽ. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവേ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇന്നലെ രാത്രിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഡിന്നറിൻ്റെ സമയത്ത്. എന്തോ എന്നാ ബ്രേക്ക്ഫാസ്റ്റിന്, ഇഡ്ലി ആ ഇഡ്ലിയും പൂരി ഉണ്ടോ? പൂരിയുടെ കറിയാണ്. പൂരി എന്തി, ആ പൂരി ലൈവ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓംലെറ്റും ബുൾസിയും ഒക്കെ വേണമെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ. ദോശ ഐറ്റംസൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. എന്തോ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഇഡ്ലി പൂരി ഓംലെറ്റ് അങ്ങനെയുള്ള ദോശ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്ലാന്റേഷൻ വിസിറ്റിന് പോവുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നേച്ചർ വാക്ക് പ്രോഗ്രാമാണ്. ഇവരുടെ പാക്കേജിലുള്ളതാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്റർ ദൂരം ഇവരുടെ എസ്റ്റേറ്റിനകത്തൂടെ നടന്ന് കുറേ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് വേണമെങ്കിൽ അതിനകത്ത് കുളിച്ച് കുറേ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് തിരിച്ച് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളിന്നലെ വന്നപ്പോഴത്തേക്കും റോഡ് പണിയായിരുന്നു. തലനാറിലേക്കുള്ള റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ടില്ല. ഇരുട്ടായ ശേഷമാണ് നമുക്ക് അവിടുന്ന് കയറി പോരാൻ പറ്റിയത്. അപ്പോൾ അതിന് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രാവിലെ നമ്മളെ ജീപ്പിൽ ആ സ്ഥലത്തുകൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. വഴി സൈഡിൽ കണ്ട വെള്ളച്ചാട്ടമാണേ. ചേട്ടനോട് ചോദിച്ചപ്പോൾ തലനാർ വാട്ടർഫാൾസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓ അടിപൊളി. ഓ അത് കൊഞ്ചം പിന്നാടിയായിരുന്നു. അപ്പാ നമ്മളിവരുടെ എസ്റ്റേറ്റിനകത്തൂടെ പോകുമ്പോഴേ അവിടെയുള്ളൊരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണേ. എന്നാ ഹൈറ്റിൽ നിന്ന് വരുന്നത് നോക്കി. ഓ കിടിലാണ് കേട്ടോ, രക്ഷയില്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നേ മിസ്ലി റിസോർട്ടിൻ്റെ, പ്ലാന്റേഷൻ റിസോർട്ടിൻ്റെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസിലേക്കാണ്. ഒരു സൂപ്പർ ഹെവി വാട്ടർഫോൾ ആണേ. ഓക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഇതുപോലൊരു വെള്ളച്ചാട്ടം. ഇങ്ങനൊരു വെള്ളച്ചാട്ടം വാൽപ്പാറയിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. റോഡ് സൈഡിൽ വണ്ടി ഇരട്ടെ, കുറച്ച് ഇങ്ങോട്ട് നടന്ന് കയറാനുണ്ട് കേട്ടോ കാപ്പിത്തോട്ടത്തിനകത്തൂടെ. അപ്പോൾ നമ്മുടെ മാനേജർ നമ്മളെ കൊണ്ടുവന്നതാണ്. നോക്കി ഇങ്ങോട്ട് നടന്ന് കയറി കഴിയുമ്പോഴത്തേക്കും കാണുന്ന ആ കാഴ്ച കണ്ടോ, ഒമ്പോ കിടിലം കേട്ടോ. നല്ല പരന്നൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടത്തിൻ്റെ വലിപ്പത്തിലല്ല നല്ല വൈൽഡ് ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമേ. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം. അതായത് ആ വെള്ളച്ചാട്ടത്തിന് താഴെയായിട്ട് അത്യാവശ്യം ആഴമുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഒരു നമ്മുടെ കഴുത്തുപ്പൊക്കെ വെള്ളമുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം സേഫായിട്ട്. പുള്ളി പറഞ്ഞതാണ് ഇറങ്ങുന്നവർ എന്താണെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ ഇറങ്ങാവുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ വെള്ളച്ചാട്ടമേ മിസ്ലി പ്ലാന്റേഷൻസ് വാൽപ്പാറ ഈ റിസോർട്ടിൽ വരുന്നവർക്ക് മാത്രം ഇവർ കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്. അങ്ങനെ പബ്ലിക് ആക്സസ് ഒന്നും ഇല്ലാത്ത ഒരു കിടിലം വെള്ളച്ചാട്ടം. എനിക്ക് തോന്നുന്നില്ല വാൽപ്പാറയിൽ ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം വേറെ ഉണ്ടെന്ന് കേട്ടോ. നമ്മളീ പോകുന്നത് മുഴുവനെ തൽനാർ എസ്റ്റേറ്റിൻ്റെ അകത്തൂടെയാണ്. അപ്പോൾ തൽനാർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇങ്ങോട്ടേക്ക് അധികം ആളുകളൊന്നും അങ്ങനെ കയറുന്നതല്ല. ഇവിടെ ഈ ഭാഗത്തേക്കുള്ള സ്റ്റേകളിലേക്കോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഈ റൂട്ടിൽ വരാറുള്ളൂ. അതല്ലെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുത്ത് തൽനാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് പ്രത്യേകം പെർമിഷൻ എടുത്ത് കയറി വരുന്ന ആൾക്കാർ, അവർക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ വൈൽഡ് ലൈഫിൻ്റെ പ്രസൻസ് ഉണ്ട്. വാൽപ്പാറയിൽ മുഴുവൻ ഏത് ഏരിയയിൽ പോയാലും ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ആൾതാമസം അല്ലെങ്കിൽ ആളനക്കം കുറഞ്ഞ എസ്റ്റേറ്റുകളിൽ ഒരുപാട് വൈൽഡ് ലൈഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് ഉള്ള ഒരു ഏരിയ തപ്പിയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാൽപ്പാറയിൽ കാണുന്ന ഒട്ടുമിക്ക റിസോർട്ടുകളും ഒന്നുകിൽ ചെറിയ ഹോം സ്റ്റേസ് ആയിരിക്കും, അതല്ലെങ്കിൽ വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവുകളായിരിക്കും, പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവും കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതൊരു പ്രോപ്പർ റിസോർട്ടാണ്, കുറച്ച് ലക്ഷുറിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൽപ്പാറയിൽ കിട്ടുന്ന ബാക്കിയുള്ള റിസോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലക്ഷുറിയസ് ആണ്. എന്നാൽ ഇതൊരു പ്രോപ്പർ റിസോർട്ടാണ് കേട്ടോ, എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒന്നുമല്ല. ഇത് ഇവിടെ പിന്നെ നമ്മുടെ മിസ്ലി റിസോർട്ടിൽ നിന്ന് നടന്ന് ട്രക്കിങ്ങിന് ചെറിയ പ്ലാന്റേഷൻ വാക്കിനൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. എനിക്ക് ഇവരുടെ പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്. നമ്മളിനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണേ. ഇതിലേക്ക് ശരിക്കും നടന്നു പോകുന്നതിനോടായിരുന്നു എനിക്ക് താല്പര്യം കൂടുതൽ. പക്ഷേ എന്നാ ചെയ്യാനാ, വൈകിട്ട് നേരത്തെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് നടന്നു പോകാമായിരുന്നു. പക്ഷേ മഴയും ചതിച്ചു, അതുപോലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റിയും വിടില്ല റോഡ് പണി കാരണം. അപ്പോൾ ഇതിലെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൽനാർ ചെക്ക് പോസ്റ്റ് വൈകിട്ട് 5 മണിക്ക് മുന്നേ കടക്കണം, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് അടച്ചു പോകും കേട്ടോ. നോക്ക്, ഫുള്ള് കോടയാട്ടോ, മൊത്തം ചുറ്റോട് ചുറ്റും. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നേച്ചർ വാക്കിന് കൊണ്ടുവരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ പാക്കേജിലുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ റിസോർട്ട് മാനേജറാണ്. പേരെന്ന് പറഞ്ഞാൽ ധനഞ്ജയൻ. പിന്നെ നമ്മുടെ കൂടെ വന്നത് അതെ ചേട്ടാ അരുൺ. ജോളി ചേട്ടനെ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കൊമ്പൈ അല്ലെങ്കിൽ ചുരുളിപ്പെട്ടി വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. ജോളി ചേട്ടൻ, ജോളി ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇവർ രണ്ടുപേരും. ചേട്ടാ ഈ പേരെന്ന് പറഞ്ഞേ ഫെലിക്സ്. ഫെലിക്സ് ചേട്ടനെ വിളിച്ചാണ് ഞങ്ങളൊരു അഭിപ്രായം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ബംഗ്ലാമേഡ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നേച്ചർ വാക്ക് കൂട്ടിക്കൊണ്ട് വരും വൈകുന്നേരങ്ങളിൽ. ഇവിടെ നല്ല കിടിലൻ സൺസെറ്റ് ഒക്കെ കിട്ടും കുടമഞ്ഞില്ലാത്ത സമയത്താണെങ്കിൽ. അപ്പോൾ ഇവിടെ റിസോർട്ടിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് നടന്ന്. അപ്പോൾ അതിന് വരുന്ന വഴിക്ക് 1-2 വാട്ടർഫോൾസ് നമ്മൾ പ്രൈവറ്റ് വാട്ടർഫോൾസ് ഒക്കെ കാണിച്ചു തന്നില്ല, അതിലേക്ക് എല്ലാം ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് തിരിച്ചു പോവാം. ഇവിടെ നിറയെ ആനിമൽസ് ഉള്ള സ്ഥലമാണ് പറഞ്ഞോ. ഇഷ്ടംപോലെ കരടിയും കൊടിയൊക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ പറഞ്ഞത്. ഈ കാണുന്നത് ഈ കാടിനടിക്കൂടെ ഇവർക്ക് മിക്കപ്പോഴും കിട്ടാറുണ്ടെന്ന് നോക്കി. എസ്റ്റേറ്റിലെ കാപ്പിക്കുരുവാണേ, കണ്ടിട്ട് കൊതിയാവുന്നല്ലേ. ഇത് കണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തരാവുന്നതാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഈ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയൊക്കെ മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് കാപ്പിപ്പൊടി മേടിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല. ഓന്ത് കളറുണ്ട്, എല്ലാം തിളങ്ങുന്ന പച്ച കളർ. അതേ ഇയലിനെ പിടിച്ചത്, രണ്ടുമൂന്ന് ഇയലിനെ പിടിച്ചത് പടപടയിൽ നിന്ന് അടിച്ചു. അത് എങ്ങനെയാണ് ഈ സൈഡിൽ നിന്ന് അവിടെ പറന്നു വന്ന് അറിഞ്ഞതല്ലേ. എന്നാ രസമെന്ന് നോക്കി കാണും ഓരോ ജീവി. ഇതിനെ അടുത്ത് കാണുമ്പോഴേ കേട്ടോ നിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അനങ്ങുന്നില്ല, വലിയ വായ. അത് അത്രയും വലിയ ഇയലിനെ പിടിച്ച് അടിച്ചത് കേട്ടോ. നമ്മുടെ സൗണ്ട് കേട്ടിട്ട് നോക്കണം കേട്ടോ, കേൾവിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു.
നമ്മളിനി നേരെ റിസോർട്ടിലോട്ടാണ്. അപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ കാഴ്ചകളൊന്നും കാര്യമായിട്ട് കാണിച്ചു തന്നില്ലല്ലോ. ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നപ്പം പെരു മഴയായിരുന്നുകൊണ്ട് രാത്രി ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ഇങ്ങോട്ട് വന്ന കുറച്ച് കാഴ്ചകളും അതുപോലെ റിസോർട്ടിലെ റൂമും കാര്യങ്ങളൊക്കെ അലങ്കോലം വന്നതിന് മുന്നേ അതും പിന്നെ ഇന്നലെ വൈകിട്ട് ഡിന്നറൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. തലനാർ എസ്റ്റേറ്റിലേക്കുള്ള ആ റോഡ് അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ടില്ല. അവിടെ പണി തീർന്ന ശേഷമാണ് കയറ്റി വിട്ടത്. അപ്പോഴത്തേക്ക് ഇരുട്ടായി. വന്നപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴ, പെരുമഴ കേട്ടോ. ഇവിടെ കുറേ ദിവസം കൂടി മഴ പെയ്താന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞും മഴയായിരുന്നു കേട്ടോ വഴി മുഴുവൻ. ഇതാ കേട്ടോ നമ്മുടെ റൂം, ഒരു ഡബിൾ ബെഡുള്ള റൂമാണ്. നാല് പേർക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിവിശാലമായ ഒരു ബാത്റൂം. അപ്പോൾ ഇതുപോലത്തെ അഞ്ചാറ് റൂമുണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി നീറ്റ് റൂമൊക്കെയാണ്. ഇതേ നമുക്ക് ഡിന്നറിൻ്റെ ടൈമായി കേട്ടോ. എന്നിട്ടും മഴ മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ കാരണം വേറെ ഒരു പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം. നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ടേ. ചപ്പാത്തി, ചില്ലി ഇഡ്ഡലി. ചില്ലി ഇഡ്ഡലി ഓക്കെ. തൈര് സാദം, ഇത് ചട്നിയുണ്ട്, ഇതും ചട്നിയുണ്ട്. ഇത് നോൺ വെജാണ്. ചിക്കൻ കറി, ചിക്കൻ കറി നോക്കിക്കോളും. നല്ല ചിക്കൻ കറിയാണ്. ചിക്കൻ തന്നെ ഗ്രേവി ഇല്ലാതെ ഡ്രൈ ഡ്രൈ. ഇതേ സമയം നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. 10:30 കേട്ടോ. എന്നിട്ടും ഒരു രക്ഷയില്ല, മഴ മാറുന്നില്ല. നമ്മൾ ഈ ചുറ്റടുത്ത് പുറകിൽ ഇതുണ്ട്. ഈ ഫെൻസിങ്ങിനപ്പുറം കാടാണേ. നമ്മളെ കയ്യിലുള്ള ടോർച്ചൊക്കെ അടിച്ചു നോക്കുന്നുണ്ട്. ഒന്നും കാണാനില്ല, കാരണം മഴയാണ് നല്ല. ഇന്നലെ രാത്രിയിൽ പെരുമഴയായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ അന്നേരം കിടന്നിട്ടിത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ആംബിയൻസാണ്. ഫുള്ള് കാടാണ് ഫ്രണ്ടിൽ നമുക്ക്. ഒരു മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അതിൽ ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ട് കേട്ടോ. ഉഫ്, എന്ന സ്ഥലം നോക്കി. ഡൊമിസ്റ്റ്ലി പ്ലാന്റേഷൻ എന്ന് പേരിടാൻ കാരണം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇതുണ്ടോ കോട കയറി വരുന്നത്. രാവിലെ എണീറ്റ് ഫുള്ള് തെളിഞ്ഞിരിക്കുമായിരുന്നു. ഇതുപോലെ ഇടയ്ക്ക് നോക്കി നിൽക്കുമ്പം മിസ്റ്റ് കയറും കേട്ടോ. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ കോട അടിച്ച് കയറി വരുന്നുണ്ട. കാട്ടിൽ ഫുള്ള് കോടയാണ്. തലനാർ റൂട്ടിൽ പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. ബസ്സിൻ്റെ ഫ്രീക്വൻസി ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇടയ്ക്ക് ഇതിലെ ബസ്സുണ്ട്. അപ്പോൾ ഈ തലനാറിലോട്ടുള്ള റൂട്ട് ഭയങ്കര ഭംഗിയാണേ. അപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പം ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. തലനാറിലേക്ക് ഇതിന് മുന്നേ വന്നവർക്കറിയാം ഇതുണ്ടോ. തലനാർ പോകുന്ന റോഡ് മുഴുവൻ ഭയങ്കര ഹെവി വ്യൂ ആട്ടോ. തേയിലത്തോട്ടങ്ങളും കാടും അതുപോലെ കോടമഞ്ഞും ഒക്കെ ആയിട്ട്. തലനാറിലേക്ക് വരുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരു ചെറിയ വാച്ച് ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ഇത്രയേ ഉള്ളൂ മുകളിൽ കാണാൻ. പക്ഷേ തീർച്ചയായിട്ടും മുകളിൽ കാണണം കേട്ടോ. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഭയങ്കര ഹെവിയാണ്. എപ്പോഴും തണുത്ത കാറ്റും കുടമഞ്ഞും ഒക്കെ ആയിട്ട്. നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് കേട്ടോ കോട അടിച്ച് കയറി മൊത്തം മൂടി പോകുന്നത്. നല്ല തണുപ്പുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ, കിടൂ. അപ്പോൾ നമ്മുടെ ഐബെക്സ് റിസോർട്സ് ഗ്രൂപ്പിൻ്റെ മിസ്ലി പ്ലാന്റേഷൻ ഈ വാൽപ്പാറയിലെ റിസോർട്ടിൻ്റെ ചാർജ് വരുന്നത് 4,500 രൂപ പെർ ഹെഡാണ്. അപ്പോൾ അതിനകത്ത് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഹൈ ടീയും അതുപോലെ നേച്ചർ വാക്ക് ബേർഡ് വാച്ചിങ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒറ്റനോട്ടത്തിൽ ഞാനും വിചാരിച്ചത് ഭയങ്കര റേറ്റ് ആണല്ലോ എന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തരുന്ന സൗകര്യങ്ങളും അതുപോലെ ഇവിടുത്തെ ഫുഡും എല്ലാം കൂടെ ഇത് ടോട്ടലി വെർത്താണ് കേട്ടോ. അപ്പോൾ വാൽപ്പാറയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തിരി പാടാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഫുഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ.
നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ റോഡ് ക്ലോസ്ഡ് ആണ് പണി നടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നതും തിരിച്ചു പോകുന്നതൊക്കെ പൊള്ളാച്ചി വഴിയാണ്. അപ്പോൾ വരുന്നവർ നവംബർ അവസാനത്തോടു കൂടിയൊക്കെ ആ റോഡ് തുറക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വരുന്നവർ അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ടേ. വരയാട് നിൽക്കുന്നുണ്ട്, അടിപൊളി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസാണ് വരുന്നതും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.